ായ് കൂട്ടുകാരെ എല്ലാവർക്കും പുതിയ അധ്യായത്തിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നമുക്ക് വിക്റ്റേഴ്സ് ചാനലിൽ മലയാളം ക്ലാസ് ആയിരുന്നു മൂന്നാം ക്ലാസ്സുകാർക്ക് ഉണ്ടായിരുന്നത് ഇന്ന് നമുക്ക് എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് ചെയ്യാനുള്ളതെന്ന് നോക്കാം ആദ്യമായി ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കല്ലേ ഇന്നത്തെ പ്രവർത്തനങ്ങളിലേക്ക് നമുക്ക് കടക്കാം മഞ്ഞപ്പാവാട എന്ന പാഠഭാഗം എല്ലാ കൂട്ടുകാരും നന്നായി വായിച്ചില്ലേ ഇന്നത്തെ ആദ്യത്തെ പ്രവർത്തനം ഇതാണ് കഥയിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സന്ദർഭം ഏതെന്ന് കണ്ടെത്തി പറയുക പാഠഭാഗം വായിക്കാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ നന്നായി വായിച്ച ശേഷം മാത്രമേ പ്രവർത്തനം ചെയ്യാവൂ നമുക്കൊരു ഉദാഹരണം നോക്കാം കുഞ്ഞനുജൻ ഉണ്ടാകുമ്പോൾ അരഞ്ഞാണം വാങ്ങിക്കാൻ കൂട്ടി വെച്ചിരുന്ന പണം മകളുടെ ആഗ്രഹം സാധിക്കാൻ വേണ്ടി അമ്മ എടുക്കാൻ തയ്യാറാകുന്നു മോളെ വിഷമിപ്പിക്കാൻ ഇഷ്ടമില്ലാത്ത സ്നേഹമുള്ള ഒരമ്മയെ നമുക്കിവിടെ കാണാം കഥയുടെ അവസാന ഭാഗത്തെ ഈ സന്ദർഭമാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇതുപോലെ വ്യത്യസ്തങ്ങളായ സന്ദർഭങ്ങളായിരിക്കും കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുക അത് നിങ്ങൾക്ക് ഇത് മാതൃകയായി സ്വീകരിച്ച് എഴുതാവുന്നതാണ് അടുത്ത പ്രവർത്തനം ഇതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു പ്രവർത്തനം തന്നെയാണ് ഈ കഥയിലെ വിഷമം തോന്നിയ സന്ദർഭം ഏത് എഴുതി നോക്കാം മോള് വാശി പിടിച്ച് കരയുമ്പോൾ തൻ്റെ കയ്യിൽ പണമൊന്നുമില്ലെങ്കിലും എൻ്റെ പൊന്നുമോൾക്ക് അച്ഛൻ വാങ്ങിത്തരാം എന്ന് അദ്ദേഹം പറയുന്നു ഇത് കേട്ട കുഞ്ഞ് കരച്ചിലിൻ്റെ ശക്തി കുറച്ചു പക്ഷേ അച്ഛൻ ദയനീയമായി അമ്മയെ നോക്കുന്നുണ്ട് ഈ സന്ദർഭമാണ് എന്നെ ഏറെ വിഷമിപ്പിച്ചത് നിങ്ങൾക്ക് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഇതുപോലെ എഴുതാം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സന്ദർഭമാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെങ്കിൽ അത് ഈ വിധത്തിൽ എഴുതി പൂർത്തിയാക്കാവുന്നതാണ് അടുത്ത പ്രവർത്തനം വരികൾ കൂട്ടിച്ചേർക്കാനുള്ളതാണ് വരികൾ ഇങ്ങനെയാണ് തന്നത് എനിക്കും മുണ്ടൊരു കൊച്ചനുജൻ പല്ലില്ലാത്തൊരു കൊച്ചനുജൻ ഇങ്ങനെ രണ്ട് വരികൾ തന്നിട്ടുണ്ട് ഇതേ രീതിയിൽ കൂടുതൽ വരികൾ നമുക്ക് കൂട്ടിച്ചേർക്കണം നോക്കൂ നമുക്ക് ഈ പ്രവർത്തനം എങ്ങനെ ചെയ്യാം ആദ്യം തന്നിരിക്കുന്ന വരികളോട് ചേർന്ന് നിൽക്കുന്ന താളമാണെങ്കിൽ നമ്മുടെ കവിത കൂടുതൽ ഭംഗിയുള്ളതായിരിക്കും എനിക്കുമുണ്ടൊരു കൊച്ചനുജൻ പല്ലില്ലാത്തൊരു കൊച്ചനുജൻ പാവകളിക്കണ കൊച്ചനുജൻ മണ്ണു കൊച്ചനുജൻ മൊത്തം തരുമൻ കൊച്ചനുജൻ കൊഞ്ചി നടക്കും കൊച്ചനുജൻ കാൽത്തള കിളുക്കി പിച്ച നടക്കും എൻ്റെ പൊന്നു കൊച്ചനുജൻ ഇങ്ങനെ നിങ്ങളുടെ ഭാവന അനുസരിച്ച് പുതിയ വരികളും കൂടുതൽ വരികളും ചേർത്ത് ഈ പ്രവർത്തനം പൂർത്തിയാക്കുക അടുത്ത പ്രവർത്തനം പാഠപുസ്തകത്തിൽ തന്നെയുള്ള പേജ് നമ്പർ അൻപത്തിരണ്ടിലെ പ്രവർത്തനമാണ് സങ്കൽപ്പിച്ച് എഴുതുക ഈ കുട്ടി നിങ്ങളുടെ ക്ലാസ്സിലെ ഒരാളായിരുന്നെങ്കിൽ പിറന്നാളിന് എന്തെല്ലാമായിരിക്കും നിങ്ങൾ ഒരുക്കുക ഇതാണ് നമ്മൾ സങ്കല്പിച്ച് എഴുതേണ്ടത് നമ്മുടെ ക്ലാസ്സിലെ കുട്ടിയാണെങ്കിൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ഒരുക്കും എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ഒരുക്കാം പിറന്നാൾ മരം നടാം എന്നൊരു ഉദാഹരണം അവിടെ തന്നിട്ടുണ്ട് ഒപ്പം ഈ കാര്യങ്ങളൊക്കെ ചെയ്യാം കൂട്ടുകാർ ചേർന്ന് കേക്ക് വാങ്ങി മുറിക്കാം വർണ്ണ കടലാസും ബലൂണും കൊണ്ട് ക്ലാസ് അലങ്കരിക്കാം ആശംസാ കാർഡ് പിറന്നാൾ തൊപ്പി ഇവ ഉണ്ടാക്കി നൽകാം തുടർന്ന് നമുക്കുള്ള പ്രവർത്തനം പിറന്നാൾ തൊപ്പി നിർമ്മിക്കുക എന്നുള്ളതാണ് ആശംസാ കാർഡ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു പിറന്നാൾ തൊപ്പി നിർമ്മിക്കാൻ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടത് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ് എന്ന് കാണിക്കുന്നുണ്ട് കത്രിക പശ ചാർട്ട് പേപ്പർ പിന്നെ കളർ പേപ്പർ ഇത്രയും കാര്യങ്ങളാണ് ആവശ്യമുള്ള സാധനങ്ങൾ ചാർട്ട് പേപ്പർ ഇതുപോലെ കോണാകൃതിയിൽ മുറിച്ചെടുത്ത് അതിൻ്റെ ഒരു ഭാഗത്ത് പശ തേച്ച് ഒട്ടിച്ച ശേഷം കളർ പേപ്പർ കൊണ്ട് അലങ്കരിക്കുകയാണ് ചെയ്യുന്നത് ഇതേപോലെ വെട്ടിയെടുത്ത് പശ ചേർത്ത് ഒട്ടിച്ച് അലങ്കരിക്കാം തുടർന്ന് ഈ തൊപ്പിയുടെ അരിക് റിബൺ ഉപയോഗിച്ച് ഒട്ടിച്ച് കൂടുതൽ ഭംഗിയുള്ളതാക്കി മാറ്റാം കൂട്ടുകാരും ഇതുപോലെ ഇതുപോലൊരു തൊപ്പിയുണ്ടാക്കി അതിന് ഫോട്ടോ എടുത്ത് അയക്കണം കേട്ടോ തുടർന്ന് നമ്മൾ ക്ലാസ്സിൽ കണ്ടു മഞ്ഞപ്പാവാട എന്ന കഥ എഴുതിയ കഥാകാരനെ കണ്ടു ഡോക്ടർ കെ ശ്രീകുമാർ അദ്ദേഹം ഈ മഞ്ഞപ്പാവാട എഴുതുന്നത് വെറും ഭാവനയിൽ നിന്നല്ല എന്ന് പറയുന്നുണ്ട് കുട്ടിക്കാലത്ത് അദ്ദേഹത്തിൻ്റെ കൂടെ പഠിച്ച ഒരു കുട്ടിയുടെ അനുഭവവും പിന്നെ കുറച്ച് ഭാവനയും കൂടി ചേർത്ത് വെച്ച് ഉണ്ടാക്കിയ കഥയാണ് ഈ മഞ്ഞ പാവാട എന്ന് ഈ കഥയിലൂടെ കൂട്ടുകാർ എന്തെല്ലാം കാര്യങ്ങൾ മനസ്സിലാക്കണം എന്നാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത് അതെ മറ്റുള്ളവരുടെ വേദനകളും പ്രയാസങ്ങളും നമ്മുടേതാണെന്ന് കൂടി തിരിച്ചറിഞ്ഞ് നന്മകൾ ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കണം ഇത് ഈ നന്മകൾ നമ്മുടെ ജീവിതത്തെ കൂടുതൽ സുന്ദരമാക്കും കൊച്ചു കൊച്ചു നന്മകൾ ചെയ്യാനും മറ്റുള്ളവരുടെ ഇല്ലായ്മകൾ അറിഞ്ഞ് പെരുമാറാനും നമുക്ക് കഴിയണം അതാണ് ഈ കഥയിലൂടെ അദ്ദേഹം ഉദ്ദേശിച്ചത് അപ്പോൾ മഞ്ഞപ്പാവാട എന്ന കഥയിലെ ഈ കുട്ടിയെ പോലെ നല്ല മക്കളായി നന്മ നിറഞ്ഞവരായി നിറമുള്ള ലോകം സൃഷ്ടിക്കാൻ നമുക്ക് കൂട്ടുകാർക്ക് എല്ലാവർക്കും ശ്രദ്ധിക്കാം അങ്ങനെ ഈ ലോകം മുഴുവനും നന്മ നിറഞ്ഞതാകട്ടെ എന്നാശംസിച്ചുകൊണ്ടും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ടും നിർത്തട്ടെ താങ്ക്